ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപെക്സ്. നമുക്കെല്ലാവർക്കും മാരുതി സുസുക്കി അറിയാം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാർ മേക്കറാണ് മാരുതി സുസുക്കി അഥവാ MSIL. ഇവർ കുറേ കാലമായി പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെയും പുതിയ പ്രൊഡക്ട്സ് ഒന്നും ഇറക്കാതെ ഇരിക്കുകയായിരുന്നു. 2019 എക്സ്പ്രസ് ഇറക്കിയതിനു ശേഷം പിന്നീട് 2021 അവസാനമായപ്പോഴാണ് ഇവർ പുതിയ സെലേറിയോ ഇറക്കിയത്, സെക്കൻഡ് ജെൻ മോഡൽ. അതിനുശേഷം 2021 സ്റ്റാർട്ടിംഗ് ആയപ്പോഴേക്കും ഇവർ പുതിയ സെലേറിയോടെ തന്നെ CNG മോഡൽ ഇറക്കി. എന്നാൽ ഇനി അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക്, അതായത് 2022 മുതൽ 2023 വരെയുള്ള അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് മാരുതി സുസുക്കി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി ഒരുപാട് വാഹനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. 6 പുതിയ മോഡൽസ് ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഈ 6 പുതിയ മോഡൽസ് ഏതൊക്കെയാണ് നമുക്ക് വഴിയെ നോക്കാം. പക്ഷേ അതിന് മുമ്പ് ഇവരുടെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ. 2021-2022 വരെയുള്ള ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഇവർ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത് 5,500 കോടി രൂപയാണ്. പക്ഷേ ഇതിപ്പോൾ ശരിക്കും അവർ ആദ്യത്തെ പ്ലാൻ 4,500 കോടി രൂപയുടെ ആയിരുന്നു. അത് പിന്നീട് 5,500 കോടി രൂപയായി വീണ്ടും ഉയർത്തി. അതായത് 1,000 കോടിയോളം അവർക്ക് വീണ്ടും ഫണ്ട് റേസ് ചെയ്യേണ്ടി വന്നു. 2022 അടുത്ത ക്വാർട്ടറിലേക്ക് വേണ്ടി അവർ വീണ്ടും 3,000 കോടി കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തിനാണ് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ ഇത്രയും ഇൻവെസ്റ്റ്മെന്റിന് ഒരു കാര്യമുണ്ട്, അവർ പുതിയൊരു പ്ലാന്റ് കൂടി നിർമ്മിക്കുന്നുണ്ട്. സോനിപ്പട്ടിൽ അവർ പുതിയൊരു പ്ലാന്റ് നിർമ്മിക്കുന്നുണ്ട്. അത് ചെറിയൊരു പ്ലാന്റ് ഒന്നും അല്ല, ഒരു വർഷം ടോട്ടൽ 1,000,000 വാഹനങ്ങളോളം, അതായത് 1,000,000 വാഹനങ്ങൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഈ ഒരു പ്ലാന്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് കൂടിയും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം. അതിനിപ്പോൾ ലാൻഡ് പർച്ചേസ് ചെയ്യാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്രയും ഫണ്ട് ഇവർക്ക് റേസ് ചെയ്യേണ്ടതായിട്ട് വന്ന്. വേറെ പ്രൊഡക്ഷനുള്ള ഫണ്ടും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്കറിയാം കുറച്ച് കാലമായിട്ട് മാരുതി സുസുക്കിയുടെ സെയിൽസിൻ്റെ കാര്യത്തിൽ അവർ പതിയെ പിന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അവരുടെ കുറ്റമാണെന്ന് ചോദിച്ചാൽ അവരുടെ കുറ്റമല്ല. കാരണം ആദ്യത്തെ പ്രോബ്ലം സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇഷ്യൂ ആണ്. ചിപ്പ് ഷോർട്ടേജ് തീർച്ചയായും എല്ലാ കമ്പനികൾക്കും ഉണ്ട്. അത് ചില കമ്പനികൾ നന്നായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ലോണം സെയിൽസും ഇപ്പോൾ കൈവരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാൽ ചില കമ്പനികൾക്ക് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അവരുടെ സെയിൽസും അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയറും പതിയെ പതിയെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വരുന്നൊരു കമ്പനിയാണ് ഈ മാരുതി സുസുക്കിയും. പക്ഷേ അവരത് പതിയെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു പുതിയ പ്രൊഡക്ഷൻ പ്ലാന്റൊക്കെ തന്നെ നിർമ്മിക്കുന്നത്. ഇതിപ്പോൾ 2025 ആകുമ്പോഴേക്കും 18,000 കോടി രൂപയാണ് അവരിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല 2021-2022 ഫൈനാൻഷ്യൽ ഇയറിൽ അവരുടെ മാക്സിമം പ്രൊഡക്ഷൻ നടന്ന് 1.9 മില്യൺ ആയിരുന്നെങ്കിൽ അവർക്കത് 2022-2023 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും 2 മില്യണിലേക്ക് ഉയർത്താനും അവർ നോക്കുന്നുണ്ട്. 2 മില്യൺ എന്ന് പറയുമ്പോൾ 20 ലക്ഷത്തിലേക്ക്. ഇങ്ങനെ മാരുതി സുസുക്കിയും വീണ്ടും കളിയിലേക്ക് പതിയെ തിരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അവർ തിരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം ഇവർ നേരത്തെ കളിയിൽ നിന്ന് ഔട്ടായി എന്നല്ല എൻ്റെ അർത്ഥം. മറ്റുള്ള കമ്പനികളെ വെച്ച് നോക്കുമ്പം ഇവരുടെ മാർക്കറ്റ് ഷെയർ പതുക്കെ കുറയും. ടാറ്റ മോട്ടോർസ് പോലുള്ള കമ്പനികളുടെ മാർക്കറ്റ് ഷെയർ പതിയെ കൂടുകയാണ് ചെയ്തത്. ഈ പോയ മാർക്കറ്റ് ഷെയർ തിരിച്ചുപിടിക്കാൻ അവർ അവരുടെ SUV പോർട്ട്ഫോളിയോ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ SUV പോർട്ട്ഫോളിയോ സ്ട്രെങ്തൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹാഷ് ബാക്ക് എടുത്ത് SUV ആക്കുന്നത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അവർ എക്സ്പ്രസ് SUV ആക്കിയതും അതുപോലെ ഇഗ്നിസ് ഹാഷ് ബാക്ക് ആയിരുന്നു ഒരു കാലത്ത്, അത് വീണ്ടും SUV ആക്കിയതും പോലെ. എനിവേ ജോക്സ് അപ്പാർട്ട്, അവർ ശരിക്കും അവരുടെ SUVs സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അവർ പുതിയൊരു SUV കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ബ്രെസ്സ ആണെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിലുള്ള SUV പോർട്ട്ഫോളിയോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. വേറെയും പല വാഹനങ്ങളും മാരുതി സുസുക്കി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കിനി അടുത്തതായി ഇവരുടെ വാഹനങ്ങളിലേക്ക് വരാം. അതായത് ഏതൊക്കെ വാഹനങ്ങളാണ് ഈ 6 വാഹനങ്ങൾ മാരുതി സുസുക്കി കൊണ്ടുവരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇത് പക്ഷേ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്കാണ് 6 വാഹനങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഈ വർഷം, അതായത് ഈ ഫൈനാൻഷ്യൽ ഇയറിൽ, ഈ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പം അത് ആക്ച്വലി 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണുള്ളത്. അതായത് ഇപ്പോൾ 2021-2022 ഫൈനാൻഷ്യൽ ഇയർ എടുക്കുകയാണെങ്കിൽ അത് 2021-1 ഏപ്രിൽ മുതൽ 2022-3 മാർച്ച് 31 വരെയാണത് വരുന്നത്. അത് നിങ്ങൾക്കറിയാമായിരിക്കും. എന്തായാലും നമുക്ക് ഇനി അടുത്ത വാഹനങ്ങളിലേക്ക് പോവാം. മാരുതി സുസുക്കി അടുത്തതായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നൊരു വാഹനമാണ് ബലേനോ ഫേസ് ലിഫ്റ്റ്. ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഡേറ്റ് February 10 ആയിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ കുറച്ച് റിപ്പോർട്ട്സ് സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല പല നെക്സ ഡീലർഷിപ്സും അൺഒഫീഷ്യലി ഈ വാഹനത്തിന് ബുക്കിംഗ്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ ബുക്കിംഗ്സ് February 1 വീക്കിൽ അനൗൺസ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ശരിക്കും ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത് February 1 മുതൽ അത് അനൗൺസ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് February 1 മുതൽ അനൗൺസ് ചെയ്യുന്നത് എനിക്ക് എന്തായാലും ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഇന്ന് ഓൾറെഡി 31 ആണ്, February 1 എന്ന് പറയുമ്പോൾ നാളെയാണ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ February 1 ആയിരിക്കും എന്ന്. എന്തായാലും February 10 ആണ് ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് എന്ന് മാരുതി സുസുക്കി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും ഫെബ്രുവരിയിൽ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് നടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല മാരുതി സുസുക്കി ഓൾറെഡി ഈ പുതിയ ബലേനോ ഫേസ് ലിഫ്റ്റിൻ്റെ പ്രൊഡക്ഷൻ January 24 അവരുടെ ഗുജറാത്തിലെ പ്ലാന്റിൽ സ്റ്റാർട്ട് ചെയ്തതുമാണ്. ഇനി നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഈ വാഹനം അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലല്ല വരാൻ പോകുന്നത്. ഇപ്പോഴുള്ള നിലവിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ഫൈനാൻഷ്യൽ ഇയറിലാണ് പുതിയ ബലേനോ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന വാഹനം ആക്ച്വലി ഈ സെയിം ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്ന വാഹനമെന്ന്. അടുത്ത് പറയാൻ പോകുന്ന പുതിയ എർട്ടിഗ ഫേസ് ലിഫ്റ്റാണ്. എർട്ടിഗ ഫേസ് ലിഫ്റ്റ് March 2022 അതിൻ്റെ ലോഞ്ച് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു സമയമാകുമ്പോഴേക്കും അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇതിലിപ്പോൾ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമെങ്കിലും ഇതൊരു മേജർ ഫേസ് ലിഫ്റ്റ് ഒന്നും അല്ല. ഇതിൻ്റെ ഗ്രില്ലിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. എക്സ്റ്റീരിയർ സൈഡ്സിൽ അങ്ങനെ വേറെ വലിയ മാറ്റം ഒന്നും ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന വാഹനത്തിൽ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇൻറ്റീരിയറിൽ ഇതിൻ്റെ കോസ്മെറ്റിക് സൈഡ്സിലും ഡിസൈൻ സൈഡ്സിലും ചേഞ്ച്
ചേഞ്ച് ഒന്നും ഇല്ലെങ്കിലും ഇതിലിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു 4-സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ്. അത് മാറി ഒരു പുതിയ 6-സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് വരുമെന്നാണ് ഇതിൻ്റെ ഒരു മേജർ ചേഞ്ച്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വാഹനം ഇപ്പം നിലവിൽ നടന്നു പോകുന്ന ഫൈനാൻഷ്യൽ ഇയറിലാണ് വരാൻ പോകുന്നത്, 2021-2022. അപ്പോൾ പിന്നെ ഏതൊക്കെ വാഹനങ്ങളായിരിക്കും അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഈ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ, അതായത് 2022-2023 ഫൈനാൻഷ്യൽ ഇയറിൽ വരാൻ പോകുന്ന ഇവരുടെ ആദ്യത്തെ വാഹനമായിരിക്കും പുതിയ XL6 ഫേസ് ലിഫ്റ്റ്. XL6 ഫേസ് ലിഫ്റ്റും ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായി പല പ്രാവശ്യം സ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് നമ്മുടെ റോഡ്സിൽ. അതിലിപ്പോൾ ചേഞ്ചസ് ആയിട്ട് പറയുകയാണെങ്കിൽ പുതിയ അലോയ് വീൽസ് സ്പോർട്ട് ചെയ്തു, അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ കോസ്മെറ്റിക് ചേഞ്ചസ് വരുമായിരിക്കും. ഇൻറ്റീരിയറിലാണെങ്കിൽ നമ്മൾ എർട്ടിഗയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇതിലും ഒരു 4-സ്പീഡ് ടോക്ക് കൺവെർട്ടർ ആയിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഈ ഫേസ് ലിഫ്റ്റ് മോഡൽ വരുന്നതോടുകൂടി ഒരു പുതിയ 6-സ്പീഡ് ടോക്ക് കൺവെർട്ടർ ആവും. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോഴത്തെ ചില റിപ്പോർട്ട്സിനെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിൽ വരുമെന്നാണ് ഇപ്പോഴത്തെ കുറച്ച് റിപ്പോർട്ട്സ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത വാഹനം പുതിയ ബ്രെസ ഫേസ് ലിഫ്റ്റ് ആണ്. ഈ 6 വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കൂട്ടത്തിലൊരു വാഹനം ഇതാണ്. ബ്രെസ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം ഈ വാഹനത്തിന് കുറച്ചധികം സ്പൈഡ് പിക്സ് കുറച്ച് കാലം മുമ്പ് വന്നതാണ്. അതോടുകൂടി തന്നെ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഡിസൈനും എല്ലാം നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയതുമാണ്. ഇതിലൊരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് പുതിയതായിട്ട്. പിന്നെ ഒരു ഇലക്ട്രിക് സൺറൂഫ് ഒക്കെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ എന്തായാലും എല്ലാ മാറ്റവും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം ഞാൻ ഇതിനു മുമ്പും ഈ വാഹനത്തിൻ്റെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ആ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണാം. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 2022 പകുതിയോടുകൂടി ഈ വാഹനം ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ പല റിപ്പോർട്ട്സും പറയുന്നത്. അതിപ്പോൾ പകുതിയോടെ വന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നു മിക്കവാറും 2022 സെക്കൻഡ് ഹാഫിൽ ഈ വാഹനം തീർച്ചയായും വരുമായിരിക്കുന്നു. മിക്കവാറും സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പം തേർഡ് ക്വാർട്ടറിൽ വരാനാണ് സാധ്യത. അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ വരെയുള്ള ഒരു സമയത്ത് ഈ വാഹനം വരാൻ ചാൻസ് കൂടുതലാണ്. ഇതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത വാഹനമാണ് ടൊയോട്ടയും മാരുതി സുസുക്കിയും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുന്ന പുതിയൊരു മിഡ് സൈസ് അല്ലെങ്കിൽ എപ്പോഫോമെറ്റോ കോമ്പാക്ട് എസ് യു വി. ബേസിക്കലി പറയുകയാണെങ്കിൽ ക്രെറ്റ സെഗ്മെന്റിൽ വരുന്ന പുതിയൊരു എസ് യു വി എന്ന് പറയാം. ഇതും നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ എക്സ്പെക്ടഡ് ലോഞ്ച് ഡേറ്റ് 2022 അവസാനത്തോടു കൂടിയാണ്. അതങ്ങനെയാണ് ഇപ്പോഴത്തെ പല റിപ്പോർട്ട്സും വരുന്നത്. അതിപ്പോൾ വരുമില്ലയോ നമ്മളിപ്പോൾ തീർച്ചയായും കണ്ടറിയേണ്ടി വരും. എന്തായാലും അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാഹനമാണിത്. ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ മാരുതിയുടെ പ്ലാറ്റ്ഫോമിലല്ല, ടൊയോട്ടയുടെ DNGA പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ബേസ് ചെയ്തിരിക്കുന്നത്. എഗൈൻ ഞാനിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ഞാൻ ലിങ്ക് ആ ബട്ടണിൽ കൊടുത്തേക്കാം. ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ അറിഞ്ഞോളൂ. ഇനി അടുത്ത വാഹനം പുതിയ തേർഡ് ജനറേഷൻ ഓൾട്ടോ ആണ്. ഓൾട്ടോയ്ക്ക് ഈ ഒരു പുതിയ ജനറേഷൻ വരുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ തന്നെ അവർ കൊണ്ടുവരുന്നതായിരിക്കും. അതിപ്പോൾ ഡിസൈൻ വൈസ് എക്സ്റ്റീരിയറിൽ എനിക്ക് കൂടുതലും എക്സ്പ്രസ്സോടെ ഒരു ഇൻഫ്ലുവൻസ് ഈ വാഹനത്തിൽ തോന്നിയിട്ടുണ്ട്. കുറച്ചൊരു ടോൾ ബോയ് ഡിസൈൻ ഒക്കെ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ടോൾ ബോയ് ഡിസൈൻ ആകുമ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവും, സ്പേസ് കൂടും, അതുപോലെ ഹെഡ് റൂമും കാര്യങ്ങളെല്ലാം പുറകിൽ നമുക്ക് കൂടുതൽ കിട്ടും. അതുമാത്രമല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വാഹനത്തിൽ ചെറിയൊരു സ്റ്റെപ്പ് തീർച്ചയായും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലും ആക്ച്വലി ഇപ്പോൾ 800cc എഞ്ചിനാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഈ പുതിയ മോഡൽ വരുമ്പോഴേക്കും ഇതിലൊരു 1-ലിറ്റർ എഞ്ചിൻ കൂടി വരുമെന്ന് ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2023 ബിഗിനിങ്ങിൽ, അതായത് 2023 ഫസ്റ്റ് ക്വാർട്ടർ ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുമെന്നാണ് പല റിപ്പോർട്ട്സും സജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ വരുന്ന 6 വാഹനങ്ങളിൽ 4 വാഹനങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. കാരണം മറ്റ് 2 വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ഒരുപാട് കോഡ് നെയിംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ YFG കൺസെപ്റ്റ് ക്രെറ്റ അറൈവൽ ആണ്. അതുപോലെ YY8 എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് വാഹനമുണ്ട്, അത് 2025 ആവെന്ന് പറയുന്നു. പിന്നെ വേറൊരു വാഹനമുണ്ട്, YTV കൺസെപ്റ്റ്. അത് ബലേനോയിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പാക്ട് SUV ആണെങ്കിലും ബ്രസയുടെ മുകളിലൊരു പ്രീമിയം വേർഷനായിട്ടാണ് അവരതിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് സപ്പോമേറ്റർ SUV ആയിരിക്കും. ഇപ്പോൾ ഇത്രയും വാഹനങ്ങളുള്ളതിൽ നമുക്ക് ആ മിസ് ഔട്ട് ആയി പോയ 2 വാഹനങ്ങൾ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.